പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ജെ ഡി എസ് കറണ്ട് അഫെയർസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ് ഏതൊരു എക്സാമിനും കറണ്ട് അഫെയർസിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മളെ പ്രിപ്പറേഷൻ പോലെ ഇരിക്കും നമ്മളുടെ എക്സാമിലെ കോൺഫിഡൻസ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ഈ വീഡിയോ എല്ലാ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഇൻ വിച്ച് പ്ലേസ് വാസ് ദി മെമ്മോറിയൽ ഓഫ് ദി ഫസ്റ്റ് ഓർഗാൻ ഡോണേഴ്സ് ഇനോഗ്രേറ്റഡ് ഇൻ ദി കൺട്രി ഓൺ ദി ഒക്കേഷൻ ഓഫ് നാഷണൽ ഓർഗാൻ ഡൊണേഷൻ ഡേ ദേശീയ അവയവദാന ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് ആദ്യമായി അവയവദാതാക്കളുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥലത്താണ് ജയ്പൂർ നാഷണൽ ഓർഗാൻ ഡൊണേഷൻ ഡേയുടെ അന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിന് രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട് ജയ്പൂരിൽ ഫസ്റ്റ് ഓർഗാൻ ഡോണേസിൻ്റെ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ തമിഴ്നാടാണ് ഏറ്റവും മുമ്പിൽ ഓർഗാൻ ഡൊണേഷനിൽ നിൽക്കുന്നത് ഹൂ വിിൽ ചെയർ ദി നയൻറ്റീൻ മീറ്റിംഗ് ഓഫ് ദി എസ് സി ഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ് ഓൺ തേർട്ടീത്ത് നവംബർ ട്വൻറ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് നടക്കുന്ന എസ് സി ഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ പത്തൊന്നാമത്തെ യോഗത്തിൽ ആരാണ് അധ്യക്ഷത വഹിക്കുക വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു നയൻറ്റീൻ എസ് സി ഒ കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറിൻ്റെ മീറ്റിംഗ് അധ്യക്ഷ സ്ഥാനം വഹിക്കും പ്രൈം മിനിസ്റ്റർ റഷ്യ ചൈന കസക്സ്ഥാൻ കിർഗിസ്ഥാൻ തജികിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്ന് മീറ്റിംഗിൽ പങ്കെടുക്കും വിച്ച് കോർട്ട് ഹാസ് സ്റ്റേഡ് ദ ഡിസിഷൻ ഓഫ് ദി നാഗാലാൻഡ് ഗവൺമെന്റ്സ് ബാൻ ഓൺ കമേഴ്സ്യൽ സെയിൽ ഓഫ് ഡോക്യുമെറ്റ് ഓൺ ട്വൻ്റി സെവൻ നവംബർ ട്വൻറ്റി ട്വന്റി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഏഴിന് നാഗാലാൻഡ് സർക്കാർ നായയിറച്ചി വാണിജ്യ വിൽപ്പനക്ക് വിലക്കിയ തീരുമാനം ഏത് കോടതി സ്റ്റേ ചെയ്തു ഗുവാഹി ഹൈക്കോർട്ട് ഗുവാഹാട്ടി ഹൈക്കോടതി കോഹിമ ബെഞ്ച് ബാൻ ഓൺ കമേഴ്സ്യൽ സെയിൽ ഓഫ് ഡോക്മിറ്റ് സ്റ്റേ ചെയ്തു ജൂലൈ നാലാം തീയതിയാണ് നാഗാലാൻഡ് ഗവൺമെൻറ് കമേഴ്സ്യൽ സെയിൽ ഓഫ് ഡോക്മിറ്റ് ബാൻ ചെയ്തത് വിത്ത് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദി നോർത്ത് ഈസ്റ്റ് ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫിഷ് സീഡ് പ്രൊഡക്ഷൻ മത്സ്യവിത്ത് ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം ഏതാണ് ആസാം ആസാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വർധനവ് ഫിഷ് പ്രൊഡക്ഷനിലുണ്ടായി അതേപോലെ ഫിഷ് സീഡ് പ്രൊഡക്ഷനിലെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അറുപത്തേഴ് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനം വളർച്ച ഉണ്ടായി ഓൺ തേർട്ടീത്ത് നവംബർ ട്വൻറ്റി ട്വൻറ്റിയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈസ് ഡെഡിക്കേറ്റിംഗ് ദി സിക്സ് ലെയിൻ വൈറ്റ്നിങ് പ്രൊജക്ട് ഓഫ് ദി ഹാന്യ റജ്തലാപ് കംസ് അണ്ടർ വിച്ച് ഹൈവേ രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാന്യ റജ്തലാപയുടെ ആറു വരി പാതകൾ വീതി കൂട്ടൽ പദ്ധതി സമർപ്പിക്കുന്നത് ഏത് ഹൈവേയിൽ വരും നാഷണൽ ഹൈവേ നയൻറ്റീൻ നാഷണൽ ഹൈവേ പത്തൊമ്പതിലാണ് ഹാന്തിയ റജ്തലാബ് എഴുപത്തിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ആറുവരി പാത രണ്ടായിരത്തി ഇരുപത് നവംബർ മുപ്പതിന് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് എൻ എച്ച് പത്തൊൻപത് ഗാസിപ്പൂർ ഉത്തർപ്രദേശ് മുതൽ ബീഹാർ പട്ന വരെയാണ് ഹൂ വൺ ഡി എയർടെൽ ഡെല്ലി ഹാഫ് മാരത്തോൺ ട്വൻറ്റി ട്വൻ്റി വിച്ച് എൻഡ് ഓൺ ട്വൻ്റി നയൻ നവംബർ ട്വൻ്റി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തൊമ്പതിന് അവസാനിച്ച എയർടെൽ ഡൽഹി ഹാഫ് മാരത്തോൺ ട്വൻ്റി ട്വൻറ്റി നേടിയതായി സർഫ യഹുവാലോ ആഡംബർക്ക് വാലേലെഗ് ആണ് രണ്ടായിരത്തി ഇരുപത് ഡൽഹി ഹാഫ് മാരത്തോൺ വിജയിച്ചത് ഇരുവരും എത്തോപ്യൻ അത്ലറ്റ്സ് ആണ് നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് അപ്ഡേറ്റ് ചെയ്തത് ഓരോ പ്രാവശ്യം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് വെരി മച്ച്